യാത്രികരെ മൃഗീയമായി മർദ്ദിച്ച കല്ലട ട്രാവൽസിനെതിരെ കേരളക്കരയിൽ ഒന്നടങ്കം രോഷവും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതിനിടെ പിന്തുണയുമായി സംഘപരിവാർ രംഗത്തു വന്നിരിക്കുകയാണ്. കല്ലട സ്ഥാപനത്തെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിലെ ചില സംഘപരിവാർ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കല്ലടക്കെതിരെയുള്ള പരാതികൾ ഒരു ഹിന്ദുവിന്റെ ബിസിനസ് സ്ഥാപനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്നതാണെന്നാണ് സംഘപരിവാറിന്റെ പക്ഷം. സ്ഥാപനത്തിനും ജീവനക്കാർക്കുമെതിരെയുമുള്ള നടപടികളും ഉടമ സുരേഷ് കല്ലടയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുമൊക്കെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുടരുന്ന ഹൈന്ദവ വിദ്വേഷത്തിന്റെ ഭാഗമാണെന്നും പ്രചരണത്തിൽ ഉണ്ട്. ഏകപക്ഷീയമായ പ്രചരണങ്ങളാണെന്ന് ഹിന്ദു ഹെൽപ്പ് ലൈൻ നേതാവ് പ്രതീക്ഷ് വിശ്വനാഥ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. കല്ലട ഗ്രൂപ്പിനെതിരെ നടക്കുന്ന ഏകപക്ഷീയമായ പ്രചരണങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ജീവനക്കാർ തെറ്റു ചെയ്താൽ നിയമപരമായ ശിക്ഷ ഉറപ്പാക്കണം. അതിനു സ്ഥാപനത്തെ ആക്രമിക്കുന്നത് വേറെ ചില ലക്ഷ്യങ്ങൾ കൊണ്ടാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലുലുവിലെ ജീവനക്കാർ മോശമായി പെരുമാറിയാൽ യൂസുഫ് അലിയെ ഇങ്ങനെ കാണുമോ? പ്രതീഷ് കുറിപ്പിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. കല്ലടക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ ആസൂത്രിതമാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി എന്ന ഗ്രൂപ്പിലും പ്രചരണം നടക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് ഈ കുറിപ്പുകൾ വ്യാപകമായി ഷെയർ ചെയ്യുന്നത്. ഹിന്ദുക്കളിൽ സാമ്പത്തികമായി ഉയർന്നുവരുന്നവരെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളെ തിരിച്ചറിയാനും പ്രതികരിക്കാനും കുറിപ്പിൽ ആഹ്വാനം ഉണ്ടെന്നതാണ് ഏറെ അമ്പരിപ്പിക്കുന്നത്. നെഹ്റു ഗ്രൂപ്പ്, നിറപറ, അറ്റ്ലസ് എന്നിവയ്ക്കെതിരെ നടന്നതുപോലെയുള്ള ഗൂഢാലോചനയാണെന്നും ഇത് ഹിന്ദുവിരുദ്ധതയാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു. നെഹ്റു ഗ്രൂപ്പിനെയും നിറപറയെയും അറ്റ്ലസിനെയും തകർക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് കല്ലടയെയും തകർക്കാൻ നോക്കുന്നതെന്നും ഇക്കൂട്ടർ പറയുന്നു. കല്ലട ട്രാവൽസിലെ യാത്രക്കാരുമായി ഉണ്ടായ ഈ സംഭവത്തിൽ വർഗീയ നിറം കലർത്തുവാനാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത്. ഈ പ്രചരണത്തിനെതിരെയും സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി 10 തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട ബസ്സിൽ വെച്ച് യാത്രികരെ ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചത്. ബസ് തകരാറിലായതിനെ തുടർന്ന് 3 പെരുവയിലായത് യാത്രക്കാർ ചോദ്യം ചെയ്തതാണ് സംഭവങ്ങളുടെ തുടക്കം. ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായ ബസ്സിലെ ജീവനക്കാർ യാത്രികരെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് കല്ലടയിലെ ക്രൂരത പുറം ലോകം അറിഞ്ഞത്. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കല്ലടയെ കൊല്ലടയാക്കിയും തല്ലടയാക്കിയും ട്രോളർമാരും സജീവമായിട്ടുണ്ട്. ആക്രമണത്തിൽ കല്ലടയിലെ 7 പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വധശ്രമത്തിനാണ് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. കൂടാതെ കല്ലട ബസിന്റെ ആപ്പിനും പ്ലേസ്റ്റോറിൽ കയറി റേറ്റിംഗ് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് സൈബർ പോരാളികൾ. അക്രമ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനു പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് മറ്റു യാത്രികളും പുറത്തുവിട്ടിരിക്കുന്നത്.